നമസ്തേ ഇപ്പോൾ റാന്നി ചേതക്കലിൽ മരമുറി നടന്ന പ്രദേശങ്ങളിൽ ബിജെപി സംഘം സന്ദർശനം നടത്തുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസാരിക്കുകയാണ് തൽസമയത്തിലേക്ക് ഹലോ പത്തനംതിട്ട ജില്ലയിലും വ്യാപകമായിട്ടുള്ള മരമുറിയാണ് നടന്നിരിക്കുന്നത് കർഷകരെ സഹായിക്കാനുള്ള വിവാദ ഉത്തരവ് കർഷകരെ സഹായിക്കാനുള്ള എന്ന പേരിൽ നടത്തി പുറത്തിറക്കിയ വിവാദ ഉത്തരവ് വരുന്നതിനു മുൻപ് തന്നെ സർക്കാർ ആസൂത്രിതമായിട്ട് ഇത്തരം മരമുറി നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇപ്പോ കണ്ടത് വനംവകുപ്പിന്റെ ഭൂമി കൈമാറ്റം ചെയ്തു റവന്യൂ ഭൂമിയാണെന്ന് രേഖകളിൽ കാണിച്ചു വളരെ ആസൂത്രിതമായിട്ടുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏതാണ്ട് 370 ഓളം പ്രധാനപ്പെട്ട മരങ്ങളാണ് ഇവിടുന്ന് മുറിച്ചു കടത്തിയത് അതിൽ പലതും സംരക്ഷിത പട്ടികയിൽപ്പെട്ട മരങ്ങളാണ് നൂറുകണക്കിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ചു കടത്തിയിട്ടുള്ളത് കേരളം മുഴുവൻ ഇത്തരത്തിൽ വ്യാപകമായ തോതിലുള്ള മരമുറിയും കൊള്ളയുമാണ് നടന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിന്റെ പ്രതിഫലം പറ്റിയിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ മരമുറി നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളാണ് മുറിച്ചു കടത്തിയത് അതിന്റെ ഗുണഭോക്താവായി മാറിയത് സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനമാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതിന്റെ ഗുണഭോക്താക്കളെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രതിഫലം കിട്ടിയവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല ഏതാനും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വനം വകുപ്പിന്റെ കുറ്റമാണെന്ന് റവന്യൂ വകുപ്പും റവന്യൂ വകുപ്പിന്റെ കുറ്റമാണെന്ന് വനം വകുപ്പും പരസ്പരം പഴിചാരി ശ്രദ്ധ തിരിച്ചുവിടുകയാണ് നടക്കുന്നത് കേരളത്തിൽ സഹസ്രകോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയാണ് നടന്നിരിക്കുന്നത് വ്യാപകമായ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ട് വളരെ വലിയൊരു ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന ഏറ്റവും വലിയ കടുംവെട്ടുകളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒത്താശയുണ്ട് മന്ത്രിസഭയിലെ ഉന്നതന്മാരുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള മുഴുവൻ നടന്നിരിക്കുന്നത് എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ നടപടിയെടുക്കുമെന്നുള്ള പതിവ് പ്രസംഗം മാത്രമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ആരാണ് ഈ തീരുമാനം രാഷ്ട്രീയമായിട്ട് എടുത്തത് ഇത്തരത്തിൽ കർഷകരെ സഹായിക്കാൻ എന്ന പേര് പറഞ്ഞ് കർഷകർക്ക് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല കർഷകർ ചതിക്കപ്പെട്ടു കർഷകരും ആദിവാസികളുമാണ് ഈ കേസിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളോ ഉദ്യോഗസ്ഥന്മാരോ കേസ് കുടുങ്ങുന്നില്ല ഇതിനിപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലും കേരളത്തിൽ കർഷകരെയും ആദിവാസികളെയും അടക്കമുള്ള പാവങ്ങളെയാണ് അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരം ഈ കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സന്ദർശനം നടത്തിയത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള ശക്തമായിട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് ഒരു IPS ഉദ്യോഗസ്ഥനെ വെച്ച് ഈ കേസ് അന്വേഷിച്ചതുകൊണ്ട് ഒരു കാര്യവും തെളിയാൻ പോകുന്നില്ല ഇതിന് രാഷ്ട്രീയ തീരുമാനമെടുത്ത ആളുകളെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വന്നിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം റവന്യൂ വകുപ്പിലെ മാത്രം ചില ഏതാനും ഉദ്യോഗസ്ഥരെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ 3 പേരെ മാത്രം സസ്പെൻഡ് ചെയ്ത് നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് റവന്യൂ വകുപ്പ് ജീവനക്കാരായിട്ടുള്ള നിരവധി പേരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ട് അത്തരക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല അത് സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത് റാന്നി കോടതിയിൽ മാത്രം ഒരു കേസ് സുപ്രീം കോടതി ഹരിത ബെഞ്ചിൽ സംബന്ധിച്ച് ഒരു ഹർജി മാത്രമാണ് അല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇതിപ്പോൾ റാന്നിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല സംസ്ഥാന വ്യാപകമായി ഇത്തരം കൊള്ള നടന്നിട്ടുണ്ട് മുട്ടിലിൽ നിന്ന് തുടങ്ങി ഈ കൊള്ള ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും എത്തിയിരിക്കുക പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല ഈ കൊള്ള നടന്നിരിക്കുന്നത് വ്യാപകമായിട്ട് വനമേഖലകളിലും മലയോര മേഖലകളിലും ഇത് നടന്നിട്ടുണ്ട് ഇതിന് പോലീസിൻ്റെ സഹായമുണ്ട് റവന്യൂ വകുപ്പിൻ്റെ സഹായമുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ സഹായമുണ്ട് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വനംകൊള്ള ഈ മരംകൊള്ള നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണം പ്രഹസനമാണ് എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഏതാനും സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ
ശിക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇതിനെ രക്ഷപ്പെടാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതിനെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയണം. ആരാണ് ഈ തീരുമാനം എടുത്തത്? കർഷകരെ സഹായിക്കാൻ എന്നുള്ള വ്യാജേന ഈ തീരുമാനം എടുത്തതിന് ആരാണ്? സിപിഎമ്മിന്റെയും സിപിഐയുടെയും രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണം പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല നിയമങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട്, പല നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചില നിയമങ്ങളുടെ മറവിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ചില നിയമങ്ങൾ പച്ചയായി അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. അതൊരു പോലീസുകാരനോ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനോ ഒരു റവന്യൂ വില്ലേജ് ഓഫീസറുടെ മാത്രം ഗൂഢാലോചനയല്ല. അതാ ഞാൻ ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് ഇവിടെ പിടികൂടുന്നില്ല എന്നുള്ളൊരു മർമ്മപ്രധാനമായ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. മുട്ടിൽ മരംമറി വിഷയം പുറത്തു വന്നതിന് ശേഷം കേരള ഗവൺമെൻറ് ചെയ്തതെന്താണ്? വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അന്വേഷണ സംഘം, പോലീസിൽ ഉൾപ്പെട്ട ചില ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അന്വേഷണ സംഘം. വാസ്തവത്തിൽ എന്തുകൊണ്ടും വനം വകുപ്പിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ആളുകൾ മാത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണോ ഇത്? അല്ല. എന്തുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ വകുപ്പ് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല? ഇതൊരു മർമ്മപ്രധാനമായ ചോദ്യമാണ്. ഉത്തരവിറക്കുന്നത് മുഴുവൻ റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് 1960 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ ഒട്ടേറെ ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്, ആക്റ്റുകൾ പാസ്സാക്കിയിട്ടുണ്ട്, റൂളുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ റൂളുകളും ആക്റ്റുകളും എല്ലാം പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വനഭൂമിയിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംരക്ഷിത മരങ്ങൾ മുറിക്കാൻ സാധ്യമല്ല. ഇത് വർമ്മ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നതാണ്. ഇത് വനഭൂമിയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. വനഭൂമി കൈമാറ്റം ചെയ്തതാണെന്നറിയാം. റവന്യൂ വകുപ്പുകാർ പറയുന്നത് ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിലേക്ക് കിട്ടിയ ഭൂമിയാണ്. ശരി, പക്ഷേ ഈ മരം മുറിക്കാൻ അവർക്കെങ്ങനെ അധികാരം കിട്ടി? ഈ സംരക്ഷിത മരങ്ങൾ, ഈട്ടി, തേക്ക് പോലെയുള്ള മരങ്ങൾ എങ്ങനെ മുറിക്കാൻ അവർക്ക് സാധിച്ചു? ഈ 300+ മരങ്ങൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകാൻ പാസ് കൊടുത്തത് ആരാണ്? പാസ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടുത്തെ വനം വകുപ്പാണ്. അവർ ഇത് പാസ് കൊടുത്തോ, അനുമതി കൊടുത്തോ? റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ഇത് അനുവാദം കൊടുക്കാൻ സാധിക്കും? അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയിലുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയുണ്ട്. ഇത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, നമ്മുടെ നാടിൻ്റെ സ്വത്ത്, ഗവൺമെൻറ്റിൻ്റെ സ്വത്ത്, ജനങ്ങളുടെ സ്വത്ത്. ഇത് ഒരു പകൽക്കൊള്ളയിലൂടെ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാഫിയാണ്. മരം കൊള്ള നടത്തുന്ന മാഫിയകളാണ്. കോടികൾ കോടികൾ അവർ സമ്പാദിക്കുകയാണ്. എല്ലാം ഈ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് റവന്യൂ വകുപ്പിലെയും വനം വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവർ ഇവിടെ ഇതെല്ലാം കൊയ്തെടുക്കുകയാണ്. അവർ സമ്പാദിച്ചു കൂട്ടുകയാണ്. ഇതിനെല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയ അധികാരികളുടെ തണലിലാണ്. അവരുടെ മുഴുവൻ ഒത്താശയോടു കൂടിയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് നിരന്തരമായി ഇത് നടന്നിട്ടുണ്ട്. ഈ LDF സർക്കാർ, കഴിഞ്ഞ LDF സർക്കാരും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരം കൊള്ളക്കാർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ മച്ചാട് വനാതിർത്തി വനത്തിൻ്റെ ഉള്ളിൽ എത്രയോ മരങ്ങൾ വെട്ടിമുറിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇതേവരെ 2000 പാസ് കൊടുത്തതിൻ്റെ കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏതാണ്ട് 1500,000 വരുന്ന മരങ്ങൾ, സംരക്ഷിത മരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് ഈ സംരക്ഷിത മരങ്ങൾ എത്രയുണ്ട് എന്ന് ഗവൺമെൻറ്റിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല? ഇന്നേ വരെ അതേക്കുറിച്ച് എന്തുകൊണ്ട് സർവേ നടത്തിയിട്ടില്ല? നമ്മുടെ കേരളത്തിൽ എത്ര ഈട്ടിയുണ്ട്, തേക്കുണ്ട്, അല്ലെങ്കിൽ സംരക്ഷിതമായിട്ടുള്ള ഈ മരങ്ങൾ വനഭൂമിയിൽ നിൽക്കുന്നത്, വനഭൂമിയുടേതായിരുന്ന ഭൂമിയിൽ നിൽക്കുന്നതൊക്കെ എത്രയുണ്ട് എന്നെന്തുകൊണ്ടൊരു കണക്ക് പറയുന്നില്ല? വാസ്തവത്തിൽ ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈട്ടി പോലെയുള്ള മരങ്ങൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. വാസ്തവത്തിൽ ഈ മരങ്ങളുടെ, സംരക്ഷിത മരങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതി സ്നേഹികൾ, മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ആവശ്യം. ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഉത്തരവുകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷമാണ്. മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ പറ്റുമോ? മന്ത്രിസഭയുടെ മിനിറ്റ്സിൽ ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട്. അല്ലാതെ ഗവർണറുടെ ശുപാർശ പ്രകാരം എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറിക്ക് ഒരു ഉത്തരവിൽ എങ്ങനെ ഒപ്പിടാൻ പറ്റും? ഗവർണറുടെ ശുപാർശ പ്രകാരം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ചാണ്.
ആ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസഭയിലുള്ള വനം വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്കാർക്കും ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമില്ല, സദുദ്ദേശത്തോടു കൂടിയാണ് ഈ ഉത്തരവ് ഇറങ്ങിയതാണ്. നമ്മൾ പറയുന്നു ഇത് ദുരുദ്ദേശത്തോടു കൂടി ഇറങ്ങിയ ഉത്തരവാണ്, ഇതിൽ ഒരു സദുദ്ദേശവുമില്ല. അതിൻ്റെ ഉത്തരവാദി റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, വനം വകുപ്പ് മന്ത്രിയാണ്. ഈ രണ്ട് കൂട്ടരും ഇരുന്ന യോഗത്തിൽ തീരുമാനമെടുത്തതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഈ തീരുമാനങ്ങളെല്ലാം സർക്കാർ എടുത്ത തീരുമാനമാണ്, സർക്കാരാണ് ഇതിൻ്റെ ഉത്തരവാദി. കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ള നടന്നതിൻ്റെ, മാഫിയകൾക്ക് യഥയസ്തമിയുടെ വിഹരിക്കാൻ അവസരം കൊടുത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ സർക്കാർ അത് ഏറ്റെടുത്തേ മതിയാകൂ. കേരളത്തിൽ വൻ ഒരു ജനമുന്നേറ്റം ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാകാൻ പോവുകയാണ്. ഈ ശവർപ്പറമ്പിൽ നമ്മുടെ സംരക്ഷിത മരങ്ങളുടെ ഒരു മരണമണി മുറങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നാടിനെ രക്ഷിക്കാൻ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും എല്ലാം സംരക്ഷിച്ച് പരിസ്ഥിതി നിലനിർത്താൻ പരിസ്ഥിതി പ്രേമികളുടെയും ഈ നാട്ടിലെ നാടിനോട് പ്രതിബദ്ധതയുള്ളവരുടെയും വലിയൊരു കൂട്ടായ്മ ഉണ്ടായി ഒരു മുന്നേറ്റത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. കേരളത്തിൽ വ്യാപകമായി മരം കൊള്ള നടന്നുവെന്ന ബിജെപി നേതാക്കൾ, ഇതിനു പിന്നിൽ വൻ ഒത്താശയും വലിയ ഗൂഢാലോചനയും നടന്നുവെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്, വ്യക്തമായ അറിവോടെയാണ് മരം കൊള്ള നടന്നത് എന്നും ഇപ്പോൾ നടത്തുന്ന അന്വേഷണമെല്ലാം പ്രഹസനമാണെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. റാന്നി ചേത്തക്കലിൽ മരമുറി നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിജെപി നേതാക്കൾ.